ஏல மலையிலே, ஏல மலையிலே தீலி நீர்த்தும் மயில போல் கனவில் களியாடுன்னு. காரணம் தாசமாமையொப்பம் ഞാൻ പാടിയ ഒരേ ഒരു സോങ് ആണ് ആലകടലൊളി. സോ ദാസമാമ എൻ്റെ ഐഡലാണ്. ഇതിക്കും പിന്നെ 20th ഇയർ ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ആണിത്. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കാരണം ഒരു ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ്. യു നോ ഇറ്റ് ഇസ് ദ കമ്മിങ് ടുഗെദർ ഓഫ് ദാറ്റ്. ആകാശത്താളിലെഴുതുന്നിതേടുകളായി ഈ പാട്ട് ചെയ്യുമ്പോൾ ഒരു ഗേളും ഒരു ഒരു സ്ത്രീ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരണം. കോളർ പൊക്കി ഞാൻ ഒരു സ്ത്രീയാണടാ എന്നുള്ള ഒരു ഒരു ടൈപ്പ് ഇൻഫർമേഷനും അതുപോലെ ഒരു കൺഫർമേഷനും. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. വെരി ഗുഡ്, അമേസിംഗ്. വർഷം 2010 ഏപ്രിൽ 18th തീയതിയാണ്. ആ ദിവസം വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് ശ്വേത എന്ന ചെറുപ്പക്കാരിക്ക്. അവർ അവരുടെ ലോങ് ടൈം ഫ്രണ്ടായ അശ്വിനെ ഒരു MP3 പ്ലെയർ ഗിഫ്റ്റായി കൊടുക്കുന്നു. ആ പ്ലെയറിനകത്ത് ഒരു പാട്ടുണ്ട്, അതെന്തായാലും കേൾക്കണമെന്ന് പറയുന്നു. അത് ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, മ്യൂസിക് ഇൻ മൈ ഹാർട്ട്. ആ പാട്ടൊരു പ്രത്യേകതയുണ്ട്, ശ്വേത മോഹൻ എന്ന ആ ചെറുപ്പക്കാരി തന്നെ എഴുതി കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണത്. ഒരു പക്ഷേ ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളിലുണ്ട് എന്ന് ശ്വേത ആദ്യമായി മനസ്സിലാക്കിയ ആളുകളിൻ്റെ ഒരാൾ അശ്വിനായിരിക്കും. അവരെന്തായാലും ആദ്യമായിട്ടൊരു ഒരു ഒരു മ്യൂസിക്കൽ ആന്തം തന്നെ ശരിയാക്കുന്നു. ആ ആന്തത്തിൻ്റെ പേര് സ്ത്രീ എന്നാണ്. വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ആന്തത്തിനെ ബാക്ക് ചെയ്യുന്നത് എന്റർപ്രണറും ലീഗൽ എക്സ്പേർട്ടും ഒക്കെ ആയിട്ടുള്ള മൈത്രി ആണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് സിലി മങ്സിനോടൊപ്പം ചേരുന്നത്. നമസ്കാരം. 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 ഞെട്ടിപ്പിച്ചു സിലി മങ്സ്. ആദ്യം തന്നെ എങ്ങനെ അറിഞ്ഞു ഇത്? ഞാൻ ഏതൊക്കെയോ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിൽ പറഞ്ഞ കാര്യമാണത്. എനിക്ക് തോന്നുന്നു ആദ്യം ഈ മ്യൂസിക് പഠിക്കണേക്കു മുമ്പ് തന്നെ, ഐ മീൻ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശ്വേത കുറച്ചുകൂടി ഈ പിയാനോ ഒക്കെ പഠിച്ചിരുന്നല്ലോ. പഠിച്ചിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. കാരണം ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാറ് തന്നെയില്ല. ഐ മീൻ അന്ന് ഉണ്ടായിരുന്നോ, അതായത് മ്യൂസിക് ഡയറക്ടർ ഉള്ളിൽ അങ്ങനെ? അയ്യോ, ഒട്ടുമില്ല. ഇപ്പോഴും ഇപ്പോഴും ഞാൻ മ്യൂസിക് ഡയറക്ടർ എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഞാനൊരു ബൗണ്ടറിക്ക് എന്താ പറയാ, സമുദ്രം കുട്ടി സമുദ്രം അല്ല, പെട്ടെന്ന് വരുവാണെങ്കിൽ വന്നു, അത്രേ ഉള്ളു. നല്ലൊരു ട്യൂൺ വരുവാണെങ്കിൽ വന്നു. മൈത്രി, എന്തുകൊണ്ട് ശ്വേത തന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം? എന്തുകൊണ്ട് അങ്ങനെ ഒരു ശ്വേത എന്ന് പറയുമ്പോൾ എന്റെ 20, നിങ്ങൾ 2010 പറഞ്ഞത്, ശ്വേത എന്ന് പറയുന്നത് എന്റെ ഒരു 20 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ശരിക്കും പിന്നെ 20th ഇയർ ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ആണിത്. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കാരണം ഒരു ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ്. യുനോ ഇറ്റ് ഇസ് ദ കമ്മിങ് ടുഗെദർ ഓഫ് ദാറ്റ്. സോ അങ്ങനെ അതിലൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കൾമിനേഷൻ, യുനോ, ദറ്റ് വി ടു ഫ്രണ്ട്സ് ഗേൾസ് ആർ ഏബിൾ ടു ഗിവ് ടു ദ വേൾഡ്, ടു ദ വിമൻ വേൾഡ് വൈഡ് ആണ് ഈ ഒരു സ്ത്രീ ദി ആന്തം. ആൻഡ് ദറ്റ് ടു ഇൻ 4 ഇന്ത്യൻ ലാംഗ്വേജസ്, ഹിന്ദി, തമിഴ്, മലയാളം, തെലുഗ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ വിത്ത് ഇൻഫിനിറ്റ് ലവ് ടു ഓൾ ദ വിമൻ ഇൻ ദ വേൾഡ്, നോട്ട് ജസ്റ്റ് വിമൻ ബട്ട് ഗേൾ ചൈൽഡ് ഓൾസോ. ഓക്കേ, സോ അതാണ് ഈ സോങ് അഡ്രസ് ചെയ്യുന്നത്, ഈ ഒരു ആശയം അഡ്രസ് ചെയ്യുന്നത്. ഹസ്ബൻഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഏറമാൻ സാർ ഈ മറ്റേ ഇന്നും കൊഞ്ചം ആ പാട്ട് പാടാൻ പറയുന്നു, നിങ്ങൾ ആദ്യം അത് പാടുന്നു, ആളില്ലാത്തപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സാർ വന്നിട്ട് പറയുന്നു ഇതല്ല എനിക്ക് വേണ്ട എക്സ്പ്രഷൻ, ഹസ്ബൻഡിനെ ഓർത്ത് പാടും, അങ്ങനെയാണോ? അതന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് 1 year or 2 years മറ്റോ ആയിട്ടുള്ള. അപ്പോ ഇന്നും കൊഞ്ചം നേരം. ഓ ഓക്കെ. സോ അത് വിജയപ്രകാശ് ഓൾറെഡി പാടി വച്ചിരുന്നു, ആൻഡ് അത് കേട്ടിട്ട് ഞാൻ പാടി. ഞാൻ ഇന്നും കൊഞ്ച നേരം ഇരുന്നാതാ എന്ന അവസരം, എന്നെ അവസരം ചൊല്ല കണ്ണേ എന്നൊക്കെ പാടി. അപ്പോൾ സാറ് വന്നു, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ല, അത് ഇന്നും കൊഞ്ച നേരം ഹസ്ബൻഡ് അടുത്ത് നീ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ, രാത്രി വന്നിട്ട് പോവാണ്, അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ ഇന്നും കൊഞ്ച നേരം ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് പാടണം, അങ്ങനെ ഇന്ന് കൊഞ്ച നേരം ഇരുന്നാ അങ്ങനെ.
നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിട്ടൊരു വാചകട്ടെ, ഈ പുരുഷൻ എന്നെഴുതണമെങ്കിൽ മൂന്നക്ഷരം വേണം പുരുഷൻ, പക്ഷെ സ്ത്രീ ആക്ച്വലി ഒറ്റ ഒരു വേർഡിൽ എഴുതാൻ പറ്റും സ്ത്രീ എന്നുള്ളത്. പക്ഷെ അതിൽ തന്നെ എത്രത്തോളം വളവുകളും തിരിവുകളും ആണ്, അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റാത്തൊരു കാര്യമാണ് മുന്നോട്ട്. കാരണം പുരുഷനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് റോൾസും നാച്ചുറലി പ്ലേ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതൊന്നും കൂടിയായിരിക്കും സ്ത്രീ എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും, അതായത് ഇറ്റ്സ് എ സല്യൂട്ട് ടു ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കുള്ള ഒരു പാറ്റ് ഓൺ ദിയർ ബാക്ക് ആണ്. ഗേൾ യു ആർ വേർത്ത് ഇറ്റ്. അതായത് ഈ പാട്ട് കേൾക്കുമ്പോൾ സ്വന്തം തന്നെ തോന്നണം, യെസ് കോളർ പൊക്കി ഞാനൊരു സ്ത്രീയാണടാ എന്നുള്ള ഒരു അതാണ് ഒരേ ടൈം ഇൻഫർമേഷനും അതുപോലെ ഒരു കൺഫർമേഷനും. ശരിക്കും പറഞ്ഞ ഒരു വൈബ് ആണ്, യു നോ ഇറ്റ് ഈസ് ഒരു ഇമോഷൻ, ഒരു വൈബ്, യു നോ ആ ഒരു ഫ്രീ സ്പിരിറ്റഡ്നെസ്, ഒരു ജോയ്, യു നോ ഹാപ്പിനെസ്, ആ ഒരു സംഭവമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. യുനോ മെയിൻ തിങ് ഇസ് വി വോണ്ട് സംതിങ് വെരി സിമ്പിൾ, വി ജസ്റ്റ് വോണ്ട് ഓൾ വിമൻ ടു ബി ഹാപ്പി. ആൻഡ് ഈ ഹാപ്പിനെസ് എന്തൊക്കെയാണ്? നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലേ ഹാപ്പിനെസ് ഉള്ളൂ, നമുക്ക് ഒരു പീസ്ഫുൾ ഹോം ഉണ്ടെങ്കിലേ ഹാപ്പിനെസ് ഉള്ളൂ, നമുക്കൊരു പീസ്ഫുൾ സൊസൈറ്റി അതിൻ്റെ സേഫ് എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ പല ഇഷ്യൂസിൽ കൂടുതൽ നമ്മൾ ടുവേർഡ്സ് ഹാപ്പിനെസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വോട്ട് യു കോൾ ഇറ്റ് എ ബ്രിഡ്ജ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ബ്രിങ് അബൌട്ട് ഇൻ ദ സോങ്. വിമൻസ് ഹെൽത്ത്, പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ലൈക്ക് ആൻറ്റി ഡൗറി, ലൈക്ക് ഡൗറി ഇഷ്യൂസ്, വയലൻസ്, സോ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പല കാര്യങ്ങളും ഇങ്ങനെ കോർത്തിണക്കിയിട്ട് പിന്നെ വളരെ വെല്ലുവിളികൾ അതിജീവിച്ച് വിജയം നേടിയ സ്ത്രീ വനിതകൾ, സ്ത്രീ ശക്തികളെയാണ് ഞങ്ങൾ നമ്മൾ ഈ ഒരു മ്യൂസിക് ആന്തത്തിൽ കൂടെ കാണിച്ചിരിക്കുന്നത്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള മറ്റേ ജ്യോതിർഗമയ ഫൗണ്ടർ ടിഫ്നി ബ്രാർ, പിന്നെ ഒരു ബ്രിട്ടിൽ ബോൺ ഓസ്ട്രോജനസിസ് ഇംപെർഫെക്റ്റ് ഉള്ള ഒരു ആസിഡ് അറ്റാക്ക് സർവൈവർ കം അത്ലീറ്റ്, അവർക്കൊരു എൻജിഒ ഉണ്ട് ബോംബെയിൽ, അവരെ ഫീച്ചർ ചെയ്തു. പിന്നെ പത്മശ്രീ അരുണിമ സിൻഹ, അതായത് ഈ ലെഗ് ആംപ്യൂട്ടി ആണ് അവർ, ആ മാം വന്നിട്ട് ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് ഫസ്റ്റ് ലെഗ് ആംപ്യൂട്ടി ചെയ്തിട്ട്. സോ അങ്ങനത്തെ ആ സ്ത്രീശക്തിയെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു ഒരു ആൽബം ആണ്. ആൻഡ് ഓൾസോ ഡെയിലി വിമൻ, യുനോ ലൈക്ക് വിമൻ ഇൻ ആ ഡെയിലി ലൈഫ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ. അപ്പം നമ്മൾ അങ്ങനത്തെ ആൾക്കാർ ഒരു ഷൂട്ടായിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയൊരു റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസിനെ, ആ ഒരു ജേണീനെ തന്നെ നമ്മൾ വാട്ട് യു കോൾ ഇറ്റ് വീഡിയോഗ്രാഫ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ആൻഡ്. ഞങ്ങളുടെ ക്യാമറമാൻ ബോംബെയിൽ പോയി ലാൻഡ് ചെയ്തു ക്യാമറയായിട്ട്, എന്നിട്ട് ഡോബി ഘാട്ടിൽ പോയിട്ട് കണ്ട സീക്വൻസസ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നു. അത് ഞങ്ങൾ കാണുമ്പോൾ ദ സീക്വൻസസ് സ്പീക്ക് എ സ്റ്റോറി ഇൻ ഇറ്റ് സെൽഫ്. ആക്ച്വലി ഒരു സ്ത്രീ ഡോബി ഘാട്ടിൽ നിന്ന് അലക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവരുടെ ബിസിനസ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അത് നടത്തിക്കൊണ്ടു പോകുന്നു, അത് ആ ബിസിനസ് ആ പണിയൊക്കെ തീർന്നിട്ട് വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ദ വിഷ്വൽസ് സ്പീക്ക് എ സ്റ്റോറി, അവരെടുത്ത വിഷ്വൽസ് അത് സ്റ്റേജ്ഡ് അല്ല, നടന്ന സംഭവങ്ങൾ എടുത്തു, റിയൽ ലൈഫ്, റിയൽ സ്റ്റോറീസ്, റിയൽ വുമൺ. Everything is very realistic. And that is why I said that a non-commercial venture, it is from our heart, you know. ഇതില് വേറൊന്നുമില്ല ഞങ്ങൾക്ക്, ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ്, ഒരു യു നോ ഫീൽ ഗുഡ്, യു നോ ഒരു ഒരു യു നോ ഇറ്റ് ഇസ് അബൌട്ട് ആഡിങ് മോർ ബ്യൂട്ടി ഇൻ ടു ദ വേൾഡ്, മോർ കൈൻഡ്നെസ് ഇൻ ടു ഡെയിലി ലൈഫ്സ് അല്ലേ. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ്, ആൻഡ് ഇറ്റ് ഇസ് ടു ആക്ച്വലി ടെൽ ഓൾ ദ വിമൻ ഔട്ട് ദെയർ ദാറ്റ് യു നോ വി ആർ ദെയർ ഫോർ ഈച്ച് അദർ, യു നോ ആസ് എ ഫ്രണ്ട്, യു നോ ആസ് എ സിസ്റ്റർ. സോ it's about our feeling of belonging as women and also women as great humans. മകളും അമ്മയും അല്ലാതെ ശ്വേത കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരല്ലാതെ മകളും അമ്മയും അല്ലാതെ ഐ മീൻ ബട്ട് പോട്ടെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള സ്ത്രീയോ? യെസ്, ഐ മീൻ സുന്ദരി സ്ട്രോങ്സ്റ്റ്. സത്യം പറയട്ടെ, എനിക്ക് ഓരോ സ്ത്രീയിലും ഒരു ബ്യൂട്ടി കാണുന്നു ഞാൻ, അതെന്താ കാണുന്നുണ്ട്, ഓരോ സ്ത്രീയിലും ഒരു ബ്യൂട്ടി കാണുന്നുണ്ട്. ഓരോ സ്ത്രീന്റെ കണ്ണ് നോക്കുമ്പോ ഒരു സ്റ്റോറി പറയുന്നുണ്ട്, അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്റ്റോറി പറയുന്നുണ്ട്, അവര് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ അവര് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാ
ദേ സ്റ്റോറി ഇസ് സ്പോക്കൻ ഇൻ ദിയർ ഐസ്. എനിക്കത് കാണാൻ പറ്റുന്നത് എന്താ എന്താ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എ വുമൺ ഇൻസ്പയേഴ്സ് മീ ദ മോസ്റ്റ്. ഓക്കെ, ഇപ്പൊ ശ്വേത ഇതിനു മുമ്പും എന്താ പറയാ, ഒരു 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 മ്യൂസിക് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആൽബം ഇറക്കിയുണ്ട് ഹിന്ദിയിലും തമിഴിലും കൂടിയിട്ട്. അപ്പൊ ഒരു അഞ്ചു വർഷം മുമ്പാണ് നമ്മുടെ ഓർമ്മ. അപ്പൊ അതിന് പോലും ഈ പറഞ്ഞ പോലെ കുറെ കാലത്തെ ഡിസ്കഷനും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് 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 കാര്യമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അത് ഭയങ്കര രസമുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. സെൽഫിഷ് ലവിനെ പറ്റി അത് ആ ഐഡിയോളജി ആക്ച്വലി നല്ലതായിരുന്നു. സെൽഫിഷ് എന്ന് പറയുമ്പോൾ ആളുകൾ അതെന്തോ ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതിൽ ആ ഒരു മൊത്തം സോങ് പറഞ്ഞു വെക്കുന്ന ഒരു ആശയം ഭയങ്കര രസകരമാണ്. അതായത് നമ്മളെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഒരു കോമ്പോസിഷൻ ചെയ്യുമ്പോഴും അതിന് സമയം വേണം, അല്ലെങ്കിൽ അത് അതൊരു കൈൻഡ് ഓഫ് കാര്യത്തെ അഡ്രസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ക്രൈറ്റീരിയ? ഇപ്പൊ ഈ പാട്ടിന് അങ്ങനെ ക്രൈറ്റീരിയ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം മൈത്രി എന്നെ എന്റെ അടുത്ത് ഒരു പാട്ട് ചെയ്യണം, ഈ പാട്ട് നമുക്ക് മൈത്രിന്റെ പോയം അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അത് തന്നെയായിരുന്നു അതിന്റെ കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് ഞങ്ങൾ ആലോചിച്ചത് അതൊരു ക്യാൻസർ അവയർനെസ് തീം സോങ് ആക്കാൻ വേണ്ടിയായിരുന്നു. മൈത്രിയുടെ രാഗ സൊസൈറ്റി എൻ ജി ഒ ഉണ്ട്, ആ സൊസൈറ്റിക്ക് വേണ്ടി അവരുടെ ഒരു തീം സോങ്, ക്യാൻസർ അവയർനെസ് മൂവ്മെന്റിനുള്ള ഒരു തീം സോങ് ആണ് ഞങ്ങൾ തുടങ്ങിയത്. അത് വെച്ചാണ് തുടങ്ങിയത്. പക്ഷേ അത് വി ഡിഡ്ണ്ട് വോണ്ട് ഇറ്റ് ടു ബി സ്ട്രീം ലൈൻ ടു വൺ. കാരണം ക്യാൻസർ അവയർനെസ് എന്ന് പറയുന്നത് എത്ര പേര് അതായിട്ട് റിലേറ്റ് ചെയ്യും, നമുക്ക് എല്ലാവരും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. സോ എനിക്ക് ഞാനൊരു സോങ് ചെയ്യുമ്പോൾ അത് ഞാൻ എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു ചലനം ഉള്ളപ്പോൾ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കത് സന്തോഷം തരുന്നുണ്ടോ, എനിക്കത് ഇനോ ഒരു പോസിറ്റിവിറ്റി തരുന്നുണ്ടോ, അതാണ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ പാട്ട് ചെയ്യുമ്പോൾ ഓരോ ഗേളും ഒരു ഒരു സ്ത്രീ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരണം, അങ്ങനെ ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത്. സോ അതായിരുന്നു ബേസിക് ഐഡിയ. യാ, അതായിരുന്നു കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പം കുറെ ആളുകൾ, ഐ മീൻ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയാണ് ഏറ്റവും ഫൈനായിട്ടുള്ള ആളുകൾ മോൾഡ് ചെയ്തിട്ടുള്ളൊരു, അങ്ങനെയാണ് നമ്മൾ ശ്വേതനെ കാണുന്നത്. കാരണം ഇപ്പൊ എ ആർ റഹ്മാൻ സാറിന്റെ അവിടെ നിന്ന് തുടങ്ങുന്നു, മലയാളത്തിലേക്കാണ് വിദ്യാസാഗർ, ദീപക് ദേവിന്റെ ആദ്യ പാട്ട് പാടുന്നു, എല്ലാം ഹൗസേബ് അച്ഛൻ്റെ തന്നെ ഏറ്റവും ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്പോസിഷൻ ആണ് ഈ ഒരേ കടലിൽ ഉള്ളത്. അപ്പം ഞാൻ അവരോരോടത്തിനെ പറ്റി ചോദിക്കാം. അവരുടെ അവര് ശ്വേത എന്ന വ്യക്തിയിലുണ്ടാക്കിയ ഐഡിയേഷനെ പറ്റി ഒന്ന് പറഞ്ഞാൽ വെരി ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. നമുക്ക് റഹ്മാൻ സാറിന് തുടങ്ങാം. റഹ്മാൻ സാർ ആണ് എൻ്റെ വോയിസ് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് വേറീഡ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന കമ്പോസർ. പല സ്റ്റൈൽസ് ഓഫ് സിംഗിങ് ട്രൈ ദാറ്റ് അദ്ദേഹം തന്നെ പാടി വയ്ക്കും ട്രാക്സ്. ഇത് കേൾക്കുമ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് പാടുന്നത്, ഇത് എൻ്റെ സ്റ്റൈലേ അല്ലല്ലോ ഈ പാട്ട് എന്ന് തോന്നും. ബൂം ബൂം റോബോഡാ, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പാടുക, എൻ്റെ വോയിസ് എൻ്റെ ഈ മെലോഡിക് സോഫ്റ്റ് വോയിസ് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒന്നുമില്ല, ട്രൈ, അത്രയേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് ഓക്കെ ആയ പല ട്രാക്സ് ആണ് ഈ ബൂം ബൂം റോബോട്ട് ആൻഡ് മാച്ചോ അതൊക്കെ. സോ അത് അവിടം തൊട്ട് യാരുമില്ലാത്ത നിയരങ്ങൾ സോഫ്റ്റ് ഫോക്ക്, ഇന്നും കൊഞ്ചം ഫോക്കാണ്. അതൊരു പ്ലേഫുൾ ഫോക്കാണ്. അങ്ങനെ അലക്കട ഇപ്പൊ അലകടലാഴം അതൊരു പ്യുവർ മെലോഡി. അപ്പോൾ പല സ്റ്റൈൽസ് ഓഫ് സോങ്സ് എനിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പാടി ശരിയാവാതെ വേറെ സിംഗേഴ്സ് പാടിയ സോങ്സും ഉണ്ട്. സോ അങ്ങനെ റഹ്മാൻ സാറിന് ഒരുപാട് എന്താ പറയുക, നന്ദി പറയാനുണ്ട്. കാരണം റഹ്മാൻ സാർ പാടി പോപ്പുലർ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു പേര് വന്നേക്കുന്നത് ഇൻഡസ്ട്രി. വേറൊരു ബന്ധമില്ലാത്ത ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ആളുകൾ പറഞ്ഞിട്ടില്ലേ കത്രീന ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് രാഷി ഖന്നയുടെ ചായ തോന്നുന്നു. ആരുടെ? രാഷി ഖന്ന പറഞ്ഞിട്ടൊരു ആക്ട്രസ്സില്ലേ, രാഷി ഖന്ന. അപ്പൊ ഇങ്ങനെ പറഞ്ഞുതരാ, പക്ഷെ എന്നോട് ഒരു പടം പെട്ടെന്ന് കിട്ടില്ലല്ലോ.
ശരിക്കും അവരുടെ ഭയങ്കര നല്ല ചായ ഉണ്ടത് ചായ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ അതാണ് ആശിക്കല ആ ആക്ടറിനെ കണ്ടിട്ടില്ലേ? എന്റെ ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോ ഒന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ലേ? ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോ ആരും പറയാറില്ല. എന്റെ ഹസ്ബൻഡ് പറയാ, കണ്ണാടിയിൽ നിൻ മുഖം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയാ. ഞാൻ വേറൊരു പാട്ടിനെ പറ്റി ചോദിക്കും. അതായത് ഈ ലൈനിലെ പാട്ട് ഇറങ്ങുന്നു, അപ്പൊ അത് സത്യം പറഞ്ഞാൽ ആ ടൈമില് കുറച്ച് പേരെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോ കുറെ പേരെങ്കിലും വിചാരിച്ചത് സുജാത മാം വോയിസ് മാറ്റി കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയിട്ട് യൂത്ത് പിടിച്ച് പാടിയതാണെന്നാണ്. സത്യം എന്താന്ന് വെച്ചാ, അമ്മ പാടിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും. അത് കഴിഞ്ഞ ശരിക്കും ഈ കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടുണ്ട്, കാരണം അവരുണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞൊരു മ്യൂസിക്കൽ മാർബൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിക്കുമ്പോ എസ് യു ജയ എന്നടിച്ചാൽ മതി, അത് അവരുടെ പേര് വരാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ആളുടെ ഷാഡോസ് നിന്ന് മാറിയിട്ട് സ്വന്തം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക, ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം എത്രയോ കാലം എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. എന്തെന്ന് വെച്ചാ, ഓ അമ്മേനെ പോലെ തന്നെ പാടുന്നുണ്ടോ മോള്? അപ്പൊ എല്ലാരും അതൊരു നല്ല കാര്യമായിട്ടാണ് പറയണത്, സ്നേഹത്തോടെയാണ് പറയണത്. അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്ന ശബ്ദം ആരാണെന്നു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഞാൻ, ഷോ അങ്ങനെയാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ലേ? അതെ, എനിക്ക് ആ കാലം നല്ല ഓർമ്മയുണ്ട്, ശ്വേത പാടി തുടങ്ങിയ കാലം. അപ്പൊ ഞങ്ങൾ അപ്പൊ വളരെ എന്താ പറയുക, 20 years back. അപ്പൊ ഇനി വിവ 20 years യങ്ങർ, 20 years ലെസ് സെൻസിബിൾ, 20 years മോർ ഇന്നസെന്റ്. അല്ലെ, അങ്ങനെയും പറയാലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ശ്വേതയുടെ ഈ ഒരു പേടി. അപ്പൊ ശ്വേതയെ കുറിച്ച് പറയുമ്പോ അത് വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് അറിയാം, കാരണം അത് എന്നോട് തന്നെ പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സും പോകുമ്പോ ഇത് അമ്മേനെ, ചിലപ്പോ ചില പേര് അമ്മേനെ പോലെ ഇത് പാടണം പറയും. അമ്മ ഇത് പാടിയിരുന്നെങ്കിൽ ഇവിടെ ഈ എക്സ്പ്രഷൻസ് കൊടുക്കുമായിരുന്നു, ഇവിടെ യുനോ ഈ ഹസ്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ട്രൈ ചെയ്യൂ ശ്വേത, ശ്വേതയും ട്രൈ ചെയ്യുന്നു പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അല്ലാതെ ഇത് ഇങ്ങനെയാണെങ്കിൽ അമ്മേനെ പാടിപ്പിച്ചാ പോരെ, ഇതിനെക്കാട്ടും നന്നാവുമല്ല, ശ്വേത ശ്വേതന്റെ സ്റ്റൈലിൽ പാടൂ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ദീപക് ചേട്ടൻ. അപ്പോ ദീപക് ദേവ് ചേട്ടൻ, ശ്വേത യു ഷുഡ് സൗണ്ട് fresh, you should sound like unique. ഇപ്പൊ ഇന്ത്യ തന്നെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അനിരുദ്ധിനെ, and അനിരുദ്ധിന്റെ പൂജ സോങ് ഈസ് നീ പറത്ത വഴിക, yes അല്ലേ? yes okay yes. so അത് ആ പാട്ട് ഭയങ്കര പാട്ട് ശ്രദ്ധിച്ചറിയാം, അത് രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഭയങ്കര രസമാണ് ആ പാട്ട് കേട്ടിരിക്കാൻ. ഐ മീൻ അതൊരു റൊമാന്റിക് ട്രാക്ക് ആണെങ്കിൽ പോലും അത് ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ രണ്ടാൾക്കാർ എങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഒരു അതിനൊരു പ്യൂരിറ്റി ആ പാട്ടിന് ആ കോമ്പോസിഷൻ തോട്ടുണ്ട്. സോ എന്തായിരുന്നു ആ സമയത്ത്, ഐ മീൻ അതിന്റെ കോമ്പോസിഷൻ അനിരുദ്ധ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു വലിയ റോക്ക് സ്റ്റാർ ആവുന്നൊക്കെ അന്ന് മീറ്റിംഗിൽ തന്നെ മനസ്സിലായിരുന്നു? ആ സമയത്ത് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ, പക്ഷെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണെന്ന് ഓഫ് കോഴ്സ് അറിയായിരുന്നു, മനസ്സിലാക്കി. വളരെ എൻജോയ് ചെയ്താണ് പാടിയത്. ഞാൻ പാടാൻ പോയപ്പോ ബിജു ചേട്ടൻ പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. സോ ധനുഷ് സാർ ഉണ്ടായിരുന്നു, ആൻഡ് പൂജ സോങ് ആയതുകൊണ്ട് അനിരുദ്ധിൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു, ഐശ്വര്യ രജനീകാന്ത് ഉണ്ടായിരുന്നു. സോ അവരും വളരെ ഇങ്ങനെ വളരെ പാഷനോടെ ചെയ്ത ഫസ്റ്റ് സോങ് ആണ് അവരുടെ. ആൻഡ് ധനുഷ് സാറായിരുന്നു ഞങ്ങളെയൊക്കെ ഗൈഡ്, ഞങ്ങൾ രണ്ടുപേരെയും ഗൈഡ് ചെയ്തത് ധനുഷ് സാറായിരുന്നു. അപ്പോൾ ധനുഷ് ഇങ്ങനെ പറഞ്ഞു, ബിജു ചേട്ടൻ വളരെ ഭംഗിയായിട്ട് പാടി കഴിഞ്ഞിട്ട് ഞാൻ പാടാൻ പോയപ്പോൾ പറഞ്ഞു, പാടണ പോലെ ഇരിക്കാൻ പാടില്ല, പാടണ്ട, സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ അതാണ്, ഇത് പോതുമാ ഇതിൽ അവസരമാ, ഇന്നും വേണ്ടുമാ അതിൽ നിറയിടുമാ. മുതൽ വലി നിജമടി പെണ്ണി തൊലൈവീനിൽ ഉന്നൈ നിലവീനിൽ കണ്ടേ നടമാട വലിയടി പെണ്ണേ വരൈ മുറയില്ലൈ വദക്കിരായിന്നൈ മെതുവാക.
Oh, nice. Yeah. Nice. Should be like a dialogue. Okay. ഈശോ അത് പാടിയല്ലേ തൂർമിയിലത്തെ പാട്ടുണ്ടല്ലോ ആരോ നീ ആരോ എന്നുള്ളത് അത് കേട്ടിട്ട് ഐ മീൻ എൻ്റെ തന്നെ മലയാളം അറിയാത്ത ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും ഈ രണ്ട് ജന്മത്ത് കാണാൻ പറ്റാത്ത ആളുകൾ പരസ്പരം അതായത് രണ്ട് ബർത്തിൽ ഒന്നിക്കാൻ പറ്റാത്ത ആളുകൾ പാടുന്നത് പോലെ തന്നെ ഉണ്ട് എന്ന് അതായത് അങ്ങനെ മലയാളം അത്ര പ്രോപ്പർ ആയിട്ട് ഈ മുംബൈയിലൊക്കെ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പാട്ടിന്റെ സോളും അങ്ങനെയാണ് അതായത് അങ്ങനത്തെ ഒരു റെൻഡറിങ് അതായത് പക്ഷെ അത് ആ സമയത്ത് ചെയ്യാത്ത പോലത്തെ ഒരു കൈൻഡ് ഓഫ് സംഗതികളൊക്കെ ഇതിലുണ്ട് അപ്പൊ ശരിക്കും എന്തായിരുന്നു ആ പാട്ടിന്റെ ഐഡിയ എന്തായിരുന്നു അത് ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു അതിലിപ്പോഴും യൂട്യൂബിൽ എല്ലാ വർഷവും അതിന്റെ വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഇപ്പോഴും ഷോസിൽ ഈയിടെ ആ മനോരമ അവാർഡ്സ് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് വൈറലായി ഞങ്ങള് ആ കാരണം ദാസമാമയോടൊപ്പം ഞാൻ പാടിയ ഒരേ ഒരു സോങ് ആണ് അലകടലൊളി സോ ദാസമാമ എൻ്റെ ഐഡലാണ് മ്യൂസിക്കൽ ഐഡലാണ് സോ ഞാൻ കണ്ടു വളർന്നത് ദാസമാമയാണ് അതുകൊണ്ട് രമേശ് പിഷാരടി ചേട്ടൻ എൻ്റെ കൂടെ ആ പാട്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ദാസമാമയോടൊപ്പം പാടിയ ഒരേ ഒരു സോങ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാടി എന്നിട്ട് അത് ഭയങ്കര വൈറലായി ഇൻസ്റ്റയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോ ചെയ്ത ഞാൻ ഈ പാട്ട് പാടിയില്ലെങ്കിൽ ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്യും ഈ സോങ് ആൻഡ് ഇപ്പോൾ ഞാൻ ഈ പാട്ട് പാടും ആൻഡ് പാടി ഉടനെ ആ ഈ പാട്ടിനാണ് ഏറ്റവും അപ്ലോസ് ഷോയിലും തിങ്കൾ കലച്ചൂടി പറന്നുയർന്നൊരു പൊന്നുറുമിയിലെ പൊന്നായി മിൻ കനവിൽ കളിയാടുന്നു തീരാമോഹം മുടലാർന്നവനെ അലകടലൊലിയാരു കനലൊളി അഴകാരു നീ തിരയുടെ വരവാരു കലയുടെ തികവാരു അപ്പൊ എന്ത് ബ്യൂട്ടിഫുള്ളാ എന്ത് മ്യൂസിക്കിലാ എന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണി ഞാൻ എന്ത് ബ്ലെസ്ഡ് ആന്നുള്ളത് മനസ്സിലായോ ഇങ്ങനെ ഈ സ്ത്രീ എപ്പോ ഔട്ടാവും ഈ ആൽബം ഉടൻ അതിന്റെ എന്തെങ്കിലും പാടാൻ പറ്റുമോ പിന്നെന്താ ഇതിന്റെ കോറസ് ഒരു ലിറിക്സ് ഇത് മൈത്രിയാണ് അവിടെ നിന്നാണ് ഈ പാട്ട് തുടങ്ങിയത് തന്നെ പെണ്ണേ 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 നീ ഉയരെ ഉയരെ മോഹങ്ങൾ തേടി ചിരിതൻ ചിറകായി വിടരെ പുതു പുലരുളിയായി ഉയിരിൻ മധുരം നുകര് ഉയിരൻ മധുരം നുകര് എന്നാണ് ഞങ്ങളുടെ പാട്ടിന്റെ എസെൻസ് എൻ സഖി എന്ന് അതാണ് കോറസ് പെണ്ണേ 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 നീ ഉയരെ 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 മോഹങ്ങൾ തേടി ചിരിതൻ ചിറകായി വിടരെ പുതു പുലരുളിയായി അത് ട്രാക്കോടെ കേട്ടാലോ മനസ്സിലാവും നിറങ്ങൾ ഏഴുമുണരുന്ന വെൺപകലിൻ കിരണമിതു ഞാൻ ഒളിയും ഞാൻ ഞാനാളുന്ന കനലും തീരാ ജീവനദിയും വാളിൻ നേർത്ത തണലും ജീവൻ കാക്കുമുടലും അമ്മ എന്താ പറഞ്ഞു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ
നമ്മ ഇങ്ങനെ ബിറ്റ്സ് ബിറ്റ്സ് ആയിട്ട് സ്റ്റേജസ് സ്റ്റേജസ് ആയിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് പാട്ട്. സോ അമ്മയ്ക്ക് ഈ മെയിൻ ഇത് ഇഷ്ടമായി, അല്ല അതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഇഷ്ടമായി. പിന്നെ ഇപ്പോ വീഡിയോ കാണിച്ചു. ഏത് അഞ്ചു വർഷം മുമ്പ് ആൽബത്തിൽ? അതാണോ ഡാൻസ്? ആയിരുന്നല്ലോ. ശ്വേതമോഹൻ ഗ്ലാമറസ് ആയി ഡാൻസ് കളിച്ച ആൽബം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പത്രവകുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാ, കണ്ടു നോക്കൂ എല്ലാരും. ഇതിനകത്ത് കുറച്ച് കൊറിയോഗ്രാഫർ ഉണ്ടായിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരുമാതിരി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ അമ്മ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്. കൊറിയോഗ്രാഫറിന്റെ കാര്യം പറയണം, വീഡിയോഗ്രാഫറിന്റെ കാര്യം പറയണം. പാട്ട് എടുത്ത് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ് ഞങ്ങൾക്ക് എടുത്തു തന്നേക്കുന്നത് ആമോഷ് പുതിയാട്ടിൽ എന്ന് പറഞ്ഞിട്ട്. സച്ച് എ ടാലൻറ്റഡ് സിനിമാറ്റോഗ്രാഫർ, കൊച്ചിയിൽ ഉള്ള ടാലൻ്റാണ്. ആൻഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഷറോൺ എന്ന് പറഞ്ഞിട്ട്, ഷറോൺ വിപ്പൻ, ഷറോൺ വിപ്പൻ ആണ് ഡയറക്റ്റ് ചെയ്തേക്കണേ. ആൻഡ് ഈ എൻ്റെ ഈ റാപ്പ് പോർഷൻ കൊറിയോഗ്രാഫ് ചെയ്തേക്കണേ നസീഫ് ആസാദ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ തന്നെ ഒരു വെരി വെരി ടാലൻറ്റഡ് കൊറിയോഗ്രാഫർ. Proud of you, Sushin. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോട്ട്ലി ഡിഫറെൻറ്റ് ആൻഡ് ഫ്രഷ് ഫ്ലേവർ ഓഫ് മ്യൂസിക് ആൻഡ് ഐ ലവ് സുഷിൻസ്. നീ